ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്പോർട്സ് മലയാളം. അപ്പൊ നമ്മൾ തിരിയുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. അതിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ ന്യൂസിലേക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ടേക്കും പോയേക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരുപാട് വിഷമം നിറയ്ക്കുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന നമ്മുടെ സന്ദേശ് നിങ്ങൻ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുന്നത്. സന്ദേശ് നിങ്ങൻ തിരി കോമ്പിനേഷൻ അടുത്ത സീസണിൽ കാണാമെന്ന് വിചാരിച്ചിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മൊത്തം നിരാശ പകരുന്ന വാർത്തകളാണ് കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സന്ദേശ് നിങ്ങൻ കേരള ബ്ലാസ്റ്റേഴ്സ് വിടാനായിട്ടുള്ള 5 കാരണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് നമ്മുടെ ഇയാൻ ഹ്യൂം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നെഞ്ചിടിപ്പാണ് സന്ദേശ് നിങ്ങൻ അദ്ദേഹത്തെ വിട്ടുകളയുന്നത്. ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക്. അതിനെതിരെ മൈക്കൽ ചോപ്ര കൊടുത്ത റിപ്ലൈ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ. നമ്മുടെ ഈ പുതിയ മാനേജ്മെന്റ് ആണ് കാരണമാണ് ഈ സന്ദേശിക്കാൻ വേർപിരിക്കുന്നത്. അത് തന്നെയാണ് അത് ഒന്നാമത്തെ കാരണം. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഇഞ്ചുറിയാണ്. ഇഞ്ചുറി ഉണ്ടായതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി വൈ വിഴിയുന്നത് എന്നാണ് ഇപ്പോൾ രണ്ടാമത്തെ കാരണമായി നമുക്ക് തോന്നുന്നത്. മൂന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വലിയ രാജ്യത്തു നിന്ന് വലിയ നല്ലൊരു ഓഫറുകളൊക്കെ വരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടുന്നത്. ഖത്തർ, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് നല്ല ഓഫറുകൾ ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതൊക്കെ പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ESPN തുടങ്ങിയ മാധ്യമങ്ങളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തെ സന്ദേശിങ്ങനുമായി വെളിയിലെ ക്ലബുകൾ അഥവാ ഇന്ത്യക്ക് പുറത്തുള്ള ക്ലബുകൾ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ ഏകദേശം ഉറപ്പാക്കി എന്നൊക്കെയാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഖത്തർ ക്ലബുകളും പിന്നെ ഓസ്ട്രേലിയൻ ക്ലബുകളും ഒക്കെയാണെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച്. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നാലാമത്തെ കാരണം എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സാലറിയുടെ പ്രശ്നങ്ങളുമായിട്ടാണ് നാലാമത്തെ കാരണം. സാലറി സന്ദേശിങ്ങനെ വെട്ടിക്കുറച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതാണ് നാലാമത്തെ കാരണമായി മാറിയിരിക്കുന്നത്. നമ്മൾ പിന്നെ അഞ്ചാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആണ്. അത് ഒരു കാരണം മാറിയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫിനാൻഷ്യൽ പ്രോബ്ലംസിനെ കുറിച്ച് ഒരുപാട് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. വേറെ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.